ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നത്. ഞാനിത് എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഈ ഒരു വീഡിയോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ. ഞാൻ രാത്രി ഫുഡ് എന്താ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുന്ന. അപ്പോൾ ചപ്പാത്തി ഏതായാലും ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചിന്. അപ്പോൾ എൻ്റെ കൂടെ കറി എന്താ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുന്ന. അപ്പോൾ കുറച്ച് ചെമ്മീൻ കണ്ട്, ചെമ്മീൻ കണ്ടിട്ട് ഞാൻ വിചാരിച്ച് പിന്നെ അതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ എപ്പം ചെമ്മീൻ മസാലയും ചെമ്മീൻ മുളകയുടെ ചെമ്മീൻ തേങ്ങക്കറിയെല്ലാം നമ്മൾ വെക്കുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ആണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ആലോചിച്ച്, എൻ്റെ ഉമ്മ ഒരു നല്ലൊരു കറി വെച്ചിനല്ല ഞാൻ നാട്ടിൽ പോയ സമയത്ത്, അതൊന്ന് ചോദിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞാൽ ഈ ഒരു റെസിപ്പിയാണ്. അങ്ങനെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞിരുന്ന എനിക്കൊരു സന്തോഷമെന്നല്ല. പിന്നെ അതുമല്ല, ഈ ഒരു കറിക്ക് ഉമ്മ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടുന്നുണ്ട്. അന്നേരമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇത് സംഭവം ചെമ്മീൻ സ്റ്റൂ ആണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിന് ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിലല്ല, വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാൻ ശേഷം ഞാൻ ഇതിലേക്ക് 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് വാട്ടിക്കൊടുക്കുന്നുണ്ട്. വാട്ടിക്കൊടുക്കുന്നതിൻ്റെ ഇടക്ക് വാടി വരാനാകുന്ന സമയത്ത് ഞാൻ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കുറച്ച് എരിവുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിക്ക് നല്ലൊരു എരിവാണ്, എന്നാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത്. പിന്നെ എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് എടുക്കേ. പച്ചമുളക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ഈ ഉള്ളി നല്ലോണം വാടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ടിട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ഇതുപോലത്തെ കറിയെല്ലാം വെക്കുന്ന സമയത്ത് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഈ ബിരിയാണി വെക്കുന്ന സമയത്ത്, ഇതുപോലത്തെ കറിയെല്ലാം വെക്കുന്ന സമയത്തെല്ലാം നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെമ്മീൻ ചെറുതായി ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ 2 പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത്. ഞാൻ 1.5 കപ്പ് 2 പാലാണ് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നത്. ഞാൻ തേങ്ങ അരച്ചിട്ട് പിഞ്ഞെടുത്ത പാലല്ല, തേങ്ങ പൗഡർ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് അത് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, എൻ്റെ ഉമ്മ പറഞ്ഞതന്നെ 1.5 ടീസ്പൂണ് ഇറച്ചി മസാല പൊടി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി. പിന്നെ ഞാൻ ഇറച്ചി മസാല എന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ അത് നിങ്ങൾ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കരുത്. മീറ്റ് മസാല എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാക്കറ്റ് വാങ്ങി കിട്ടും, അത് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 1.75-2 ടീസ്പൂണോളം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഉമ്മക്ക് അളവൊന്നും പറഞ്ഞിട്ടില്ല, ബാക്കിയെല്ലാം ഞാൻ എൻ്റെ സുമാർ അളവിന് ചെയ്തു തന്നു. ഇതെല്ലാം ഉമ്മാൻ്റെ ഇത് തന്നെയാണ്, ഉമ്മ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തത്. പക്ഷേ ഇറച്ചി മസാലപ്പൊടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1.75-2 ടീസ്പൂണ് വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ചെമ്മീൻ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നല്ലോണം മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ 1/2 പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ ചെറുതായിട്ട് മുറിച്ച മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫായി കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ 1/2 പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണേ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ സ്റ്റൂ കറി റെഡിയായി. ഇനി ഇതാ ഞാൻ ചപ്പാത്തിക്ക് മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിന്, ഇനി അതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കണം. പിന്നെ എന്നോട് കമൻറ്റ് ബോക്സിൽ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക് ഏത് പൊടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടാ, ഞാൻ പിന്നെ ഇവിടെ കിട്ടുന്ന അൽബക്കർ, പിന്നെ ആശീർവാദ്, പിന്നെ വേറെ ഏതെല്ലോ പേരെല്ലാം കാണാം, അതെല്ലാം ഞാൻ യൂസ് ചെയ്യലുണ്ട്. കുഴപ്പമില്ലല്ലോ, നല്ല പൊടി തന്നെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കുഴക്കുന്ന രീതി നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചപ്പാത്തിയിൽ നല്ലോണം ഇതുപോലെ പൊങ്ങി വരും. പിന്നെ അധികമാളും ചൂടുവെള്ളത്തിലുള്ള കുഴച്ചെടുക്കുന്നതാണ്, പക്ഷേങ്കിൽ അണക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന്. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെ കിട്ടും. നമ്മൾ കുഴച്ചെടുക്കുന്ന രീതി നന്നായാൽ മതി.
പിന്നെ ചപ്പാത്തിക്ക് പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കാം. ഹാർഡായിട്ട് കുഴച്ചാലാന്ന് നമ്മൾ ചപ്പാത്തിക്ക് സോഫ്റ്റും കിട്ടൂല, ഭയങ്കര ഒരായിരിക്കും ഉണ്ടാകാൻ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഇതുപോലെ പൊങ്ങി വരികയും ചെയ്യും, നല്ല ചപ്പാത്തി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചപ്പാത്തി ചുടൽ കഴിഞ്ഞ്, അതിൻ്റെ അടുക്ക് നമ്മൾ മോനിരുന്ന് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്, ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു രാത്രിയത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി എന്തായാലും ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഞാനിപ്പോൾ പറയുന്ന പോലെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.